മദ്യപിക്കുന്നവരുടെ ഒരു കാര്യത്തിൽ പറയുന്ന അതി ഒരു കാര്യം ചില പറയും ഭയങ്കര കപ്പാസിറ്റിയാണ് എന്ന് പറയും എന്നുവെച്ചാൽ എത്ര അടിച്ചാലേ അയാൾ വീഴത്തില്ല ഒന്നുമില്ല വീണ്ടും അടിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ കാണാൻ കള്ളുകൂടി മത്സരം എന്നൊക്കെ പറയും ഈ കള്ളുകൂടി മത്സരത്തിൽ വിജയിക്കുന്നവൻ മഹാരോഗിയായിരിക്കും എന്നുള്ളതാണ് സത്യം കാരണം അവൻ്റെ പെയിൻ സെൻസിറ്റിവിറ്റിയും ന്യൂറോളജിക്കൽ സെൻസിറ്റിവിറ്റിയും സെൻസിറ്റിവിറ്റി മൊത്തത്തിൽ കുറഞ്ഞ് അവൻ്റെ മദ്യത്തിൻ്റെ കാര്യം തന്നെ നമുക്കറിയാം നമ്മൾ കുറച്ച് ആദ്യം വളരെ കുറച്ച് അടിച്ചാൽ മതി പിന്നെ കൂട്ടി കൂട്ടി കൊണ്ടുവരണം അതേ കെക്ക് കിട്ടണമെങ്കിൽ കൂടുതൽ കൂടുതൽ അടിക്കേണ്ടി വരും പിന്നെ ചിലപ്പം എത്ര അടിച്ചാലും ഈ തലച്ചോറ് ഇത് സ്ഥിരം കാണുന്നതുകൊണ്ട് അതിനോട് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതേ കെക്ക് കിട്ടണമെന്നില്ല അപ്പം കൂടുതൽ അടിക്കുന്നവരെ സംബന്ധിച്ചോളം അവരുടെ സെൻസിറ്റിവിറ്റിയും സംവേദനക്ഷമതയും ഒക്കെ കുറയും അവരുടെ ആന്തരികമായിട്ടുള്ള സ്ട്രക്സേഴ്സ് എല്ലാം ആകെ പോയി എന്നുള്ളതാണ് ഈ കൂടുതൽ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അല്ല നല്ല നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈതേലും ആൾക്കോഹോളിൻ്റെ കുറേ മോളിക്കൂൾസ് ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും തലച്ചോറിൻ്റെ പ്രവർത്തനം അട്ടിമറിക്കപ്പെടുകയും നമ്മളുടെ ബാലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോവുകയും ചെയ്യും അത് നിങ്ങൾ ശക്തിയുണ്ട് നിങ്ങൾ നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും പക്ഷേ നിങ്ങൾ സ്ഥിരമായി കുടിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല അതുകൊണ്ട് ഈ സ്ഥിരമായി ഈ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ലാക്ക് ഓഫ് കപ്പാസിറ്റിയാണ് അതൊരു രോഗാവസ്ഥയാണ് അതേപോലെ തന്നെ പെയിൻ്റെ കാര്യത്തിലും പെയിൻ ഇങ്ങനെ എത്ര ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം ഈ പെയിൻ സാഹചര്യം അനുസരിച്ച് ആളുകൾ നിയന്ത്രിക്കാറുണ്ട് ഈ ഫ്ലൈറ്റ് ഓഫ് ഓഫ്ലി മെക്കാനിസം വരുമ്പോഴും പലപ്പോഴും ഈ വേദന പലപ്പോഴും തീരെ അറിയാത്ത അവസ്ഥയിലായിരിക്കും അതൊരു ഓടിപ്പോകുന്നൊരു രക്ഷപെട്ടു പോകുമ്പോൾ കാലിനൊക്കെ ഉണ്ടാകുന്ന ഒരു നല്ല മുറിവ് ഒരുപക്ഷെ രക്ഷപെട്ട് ഓടുന്ന ജീവി അറിയണമെന്നില്ല അവിടെ പെയിൻ എന്ന് പറയുന്ന ജീവിക്ക് എതിരാണ് ആ പെയിൻ കാരണം ജീവി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പ്രിഡക്ടർ വന്ന് പിടിച്ചു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ പെയിൻ അവിടെ എന്താ പെയിൻ റിലീഫ് കൊടുക്കുകയാണ് അവിടെ അതനുസരിച്ചുള്ള ഹോർമോൺസിൻ്റെ പ്രവാഹ പ്രവാഹം തന്നെയായിരിക്കും അൻറ്റനാലിനൊക്കെ ഇങ്ങനെ കൂടുതൽ പ്രവഹിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചതവീവി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്നേരം മറക്കുകയും പിന്നെ ഇതെല്ലാം കഴിഞ്ഞവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ പിന്നെ കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയാവും ജനിച്ചു ഇതുതന്നെ മദ്യപാനിക്കും സംഭവിക്കാറുണ്ട് മദ്യപാനം നടക്കുന്ന സമയത്ത് പോസ്റ്റിലൊക്കെ പോയി ഇടിക്കുന്നവർ കാല് കൊണ്ടുവന്ന് അത് കാല് മടക്കി പോസ്റ്റിലൊക്കെ അടിക്കുന്നവരൊക്കെ ഉണ്ടാകും അന്നേരം അവരത് അത്ര അറിയണമെന്നില്ല പിറ്റൊന്ന് രാവിലെ അവർ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും ഇങ്ങനെ ഒരുപാട് കേസ് ഉണ്ട് ആ സമയത്ത് ഈ ബ്രെയിൻ അത് വർക്ക് ചെയ്യില്ലെങ്കിൽ പെയിൻ അറിയത്തില്ല പെയിൻ അറി നേരെ ഒന്നീ ലെസ്സായിട്ട് അറിയത്തുള്ളൂ ലെസ്സായിട്ട് ഒരു പെയിൻ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല നമ്മളത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും പെയിൻ അക്യൂട്ട് ആണെങ്കിൽ മാത്രമേ എവിടെ വെച്ച് നമ്മൾക്കൊരു കാര്യം നിർത്തണം ആ രീതിയിൽ പെയിൻ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളത് നിർത്തുള്ളൂ അപ്പോൾ മദ്യപിക്കുന്നതിനെ സംബന്ധിച്ചോളം ആ ഒരു ലെവലിലേക്ക് പെയിൻ എത്തുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ പ്രവർത്തനം മരവിച്ച് പോകുന്ന കാരണമാണ് അവർ പല അട്രോസിറ്റീസും ചെയ്യുന്നത്